ഒരു കാര്യം വ്യക്തമാണ്, ഈ സ്ഥാനാർത്ഥി വരുന്നതിന് പുറകിൽ ഒരു ഗൂഢാലോചനയുണ്ട്. അത് പി സി ജോർജിന്റെ പ്രസ്താവന, അദ്ദേഹത്തെ കൊണ്ട് നടത്തിയ അറസ്റ്റ് നാടകം, അതിനുശേഷം ഈ സ്ഥാനാർത്ഥിയുടെ വരവ്, ഇതെല്ലാം കൂട്ടി വായിച്ചാൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഏത് ബാഹ്യ പ്രേരണയിലാണ് എന്ത് ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാനാർത്ഥി വന്നത് എന്ന് വളരെ വ്യക്തമാവും, വളരെ വ്യക്തമാവും. സ്ഥാനാർത്ഥിയുടെ പശ്ചാത്തലം, അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലവും മറ്റു കാര്യങ്ങളും അന്വേഷിച്ചാൽ ആരാണ് ഈ സ്ഥാനാർത്ഥിയെ തന്നത് എന്ന് വളരെ വ്യക്തമാവും എല്ലാവർക്കും.